കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടതും ആ യുവനേതാക്കളുടെ സാന്നിധ്യമാകണം എന്ന് മനസ്സിലാക്കണം. അതാണ് പ്രധാനപ്പെട്ട ഘടകം. ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ, ഛത്തീസ്ഗഡ് കോൺഗ്രസിന് അധികാര തുടർച്ച മിക്ക സർവേ ഫലങ്ങളും പ്രവചിച്ച ഒരു സംസ്ഥാനം കൂടിയാണ്. അവിടെ ഭൂപേഷ് ബഘേൽ സർക്കാർ ക്ഷേമപദ്ധതികൾ ഉണ്ടായിരുന്നു, മൃദു ഹിന്ദുത്വ നടപടികൾ ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഏറ്റവും അധികം വിജയിച്ചിരുന്ന ദളിത് ആദിവാസി വോട്ടുകൾ ഉണ്ടായിരുന്നു അടുത്ത കാലത്തായി. ഒപ്പം പക്ഷേ ഇതൊക്കെ കോൺഗ്രസിനെ കൈവിടുന്നു, ദയനീയമായി അവിടെ പരാജയപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. എല്ലാ വോട്ട് ബാങ്കുകളും കോൺഗ്രസ് നഷ്ടപ്പെടുന്നു, ഗോത്രമേഖലകളിൽ വൻ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 30ലധികം സീറ്റുകൾ അവിടെ ആ മേഖലയിൽ, പിന്നോക്ക മേഖലയിലടക്കം നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ജാതി സെൻസസൊക്കെ കാര്യമായി കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഭാരത് ജോഡോ യാത്ര നേട്ടമുണ്ടാക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. പക്ഷേ അവിടെ അധികാരം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഭൂപേഷ് ബഘേൽ കിരൺ അധികാരത്തിൽ തുടരും എന്ന മിക്ക സർവേ ഫലങ്ങളും അവിടെ പ്രവചിച്ചിരുന്നു. കാരണം അവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കോൺഗ്രസ് തുടർച്ചയായി പറഞ്ഞിരുന്ന ഒരു സംസ്ഥാനമാണ് അത്. 53 സീറ്റുകളോടുകൂടി BJP അധികാരത്തിൽ വരികയാണ്. പ്രതീക്ഷിച്ചിരുന്നോ BJPയുടെ ഈ വിജയം ഏതെങ്കിലും ഘട്ടത്തിൽ? രഞ്ജിത്ത്, ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനം. ഛത്തീസ്ഗഡിൽ എല്ലാ സർവേ ഫലങ്ങളും ഒരുപോലെ തന്നെ ഭൂപേഷ് ബഘേലിന്, കോൺഗ്രസിന് വിജയം അവകാശപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് BJP വളരെ തന്ത്രപൂർവമായ പ്രവർത്തനത്തിലൂടെ, ചിട്ടയായ പ്രവർത്തനത്തിലൂടെ BJP അവിടെ ഭൂപേഷ് ബഘേലിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു BJPക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞത്. 3 തവണ BJPയുടെ രമൺ സിംഗ് വിജയിച്ച സ്ഥലമാണ് എന്നത് ഓർക്കണം. ആ സ്ഥലത്താണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ചത്. കോൺഗ്രസ് വിജയിച്ച ശേഷം ജനപ്രിയ പദ്ധതികളോ അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടുത്തെ വോട്ട് ബാങ്ക് സാധാരണഗതിയിൽ ഒരു ദക്ഷിണേന്ത്യയിലെ ഛത്തീസ്ഗഡിനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ജനപ്രിയ പദ്ധതികൾക്കപ്പുറത്തേക്ക് മറ്റ് മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നൊരു സ്ഥലം കൂടിയായിരുന്നു. അവിടെ പക്ഷേ കൃത്യമായും തന്നെ എങ്ങനെയാണോ ഭൂപേഷ് ബഘേൽ ജനപ്രിയ പദ്ധതികൾ വെച്ചത്, അതിന് ബദലായിട്ടുള്ള പദ്ധതികളാണ് വളരെ കൃത്യമായും തന്നെ BJP മുന്നോട്ട് വെച്ചത്. അവിടെ BJP ശ്രീരാമക്ഷേത്രത്തിൽ അയോധ്യയിലേക്ക് സൗജന്യമായ സന്ദർശനത്തിനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് അവിടെ വന്ന് യോഗി ആദിത്യനാഥിനെ പോലെ ഒരു BJPയുടെ കരുത്തനായ ഒരു മുഖ്യമന്ത്രി വന്ന് പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് ആയാൽ പോലും ആ തരത്തിലേക്ക് ഞങ്ങൾ അവിടെ അയോധ്യയാണെങ്കിൽ ദണ്ഡകാരുണ്യ ാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ കൗസല്യയുടെ ക്ഷേത്രമുണ്ട്. കൗസല്യ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീരാമൻ്റെ പ്രതിമ നിർമ്മിച്ചത് ഭൂപേഷ് ബഘേലാണ്. ആ മട്ടിലൊക്കെയുള്ള പ്രചരണം കോൺഗ്രസും നടത്തിയിരുന്നു. പക്ഷേ BJP വളരെ കൃത്യമായി അവസാന നിമിഷമാണ് ഭൂപേഷ് ബഘേലിനെതിരെയുള്ള മഹാദേവി ബെറ്റ് ആപ്പിനെതിരെയുള്ള അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ED അന്വേഷണം വരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെയെല്ലാം, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെയെല്ലാം ED ചോദ്യം ചെയ്യുന്നു. നിരന്തരം EDയിൽ നിന്ന് വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ആ വാർത്തകളെല്ലാം ഭൂപേഷ് ബഘേൽ ഡൽഹിക്ക് വേണ്ടി ഛത്തീസ്ഗഡിൽ നിന്ന് പണം കൊണ്ടുപോവുകയാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണം വരുന്നു. ഈ ഛത്തീസ്ഗഡിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന ബഘേലിനെ ഈ അവസാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4-5 മാസവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലോ അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കാം എന്നതിലായിരുന്നില്ല. അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്തു വന്നത് അദ്ദേഹത്തിനെതിരെ വരുന്ന കേസിനെ മറികടക്കാൻ വേണ്ടി ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിൽ ഭൂപേഷ് ബഘേലിനെ ഒരു തളച്ചിടാൻ, കേസിൽ തളച്ചിടാൻ കൃത്യമായും BJPക്ക് കഴിഞ്ഞു. അതുവഴി ഭൂപേഷ് ബഘേലിൻ്റെ തന്ത്രങ്ങൾ കാര്യമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ BJP വളരെ കൃത്യമായി താഴെ തട്ടിലടക്കം ഇരട്ട എഞ്ചിൻ എന്നുള്ള പ്രയോഗം കൃത്യമായി തന്നെ നടത്തി. അതോടൊപ്പം തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെയാണോ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്. ഈ ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ് ജാർഖണ്ഡിൽ വെച്ച് മോദി 24,000 കോടി രൂപയുടെ പദ്ധതി ട്രൈബൽ ഇന്ത്യയിലെ ട്രൈബ്സ് മേഖലയ്ക്ക് വേണ്ടി 24,000 കോടി സൗജന്യ വീടും സൗജന്യ വൈദ്യുതിയും സൗജന്യ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമടക്കം സൗജന്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ഇതിൻ്റെ അടക്കം പ്രയോജനം ഛത്തീസ്ഗഡിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ. നമുക്ക് ഛത്തീസ്ഗഡിലെ കണക്കുകൾ കൂടി പരിശോധിക്കാം. ഛത്തീസ്ഗഡിൽ BJPക്ക് 54 സീറ്റുകളാണ് ഉണ്ടായത്. ഈ കോൺഗ്രസിന് 35, 39 സീറ്റുകളാണ് ഛത്തീസ്ഗഡിൽ അധികമായി BJP നേടിയത് എന്നത് ആലോചിക്കണം. കഴിഞ്ഞ തവണത്തേക്കാൾ ഇതായിരുന്നു ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോഴത്തെ ചിത്രം. 2018-ലെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 68 സീറ്റുകളിലാണ് കോൺഗ്രസ് 43.04 വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. BJPക്ക് 32%, 33% എന്ന് വേണമെങ്കിൽ പറയും, 33% വോട്ടും 15 സീറ്റുകളും മാത്രമാണുള്ളത്. മറ്റുള്ളവർക്ക് 7 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 2013-ലെ കണക്ക് പരിശോധിച്ചാൽ 2013-ൽ BJPക്ക് 49, കോൺഗ്രസിന് 39, 40% വോട്ടാണ് 2013-ൽ യഥാർത്ഥത്തിൽ. 2013-ൽ തന്നെ ഏകദേശം പരാജയത്തിലേക്ക്, ഒരു പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് BJP കണ്ടിരുന്നു. പക്ഷേ അത് 2018-ൽ BJPക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 2023-ൽ BJP അത് കൃത്യമായി പരിഹരിച്ചു. അന്നത്തെ വോട്ട് ഷെയർ നോക്കിയാൽ അറിയാം, 40.83% വോട്ടാണ് BJPക്ക് ലഭിച്ചതെങ്കിൽ 40.09% വോട്ട് അവിടെയാണ് രമൺ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി അന്ന് ജനപ്രിയനായിരുന്ന പിന്നീട് ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്ന മടുപ്പോ എതിർപ്പോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള രമൺ സിംഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന മട്ടിലുള്ള പ്രചരണം 2023-ൽ പ്രധാനമായി നടത്തിയത്. അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ രണ്ട് ഫേസിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ ഒന്നാം ഫേസിൻ്റെ തെരഞ്ഞെടുപ്പ് നോക്കാം. ഇതാണ് ഫസ്റ്റ് ഫേസിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ 11 സീറ്റുകൾ BJPയും കോൺഗ്രസിന് 9. അവിടെ കാര്യമായ വ്യത്യാസമില്ല. 11-9 എന്ന് പറയുന്നത് 2 സീറ്റുകളുടെ വ്യത്യാസമാണ്. പക്ഷേ ഇതിൻ്റെ 2018-ലെ ഈ സീറ്റുകളിൽ എന്തായിരുന്നു അവസ്ഥയെന്ന് നോക്കിയാലാണ് അതിൻ്റെ വ്യത്യാസത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത്. 17-2 എന്നതായിരുന്നു. 17 സീറ്റുകളിൽ BJP ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇതെന്ന് പറയുന്നത് ബസ്തർ മേഖല, ദന്തേവാഡ മേഖലയൊക്കെ വരുന്ന നക്സൽ അഫക്റ്റഡ് മേഖലയിലാണ്. ഈ നക്സൽ അഫക്റ്റഡ് മേഖലയിലേക്ക് BJPക്ക് അങ്ങനെ കാര്യമായി കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ കോൺഗ്രസിന് അത്തരത്തിൽ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ആ കോൺഗ്രസിൻ്റെ ആധിപത്യത്തെയാണ് BJP കൃത്യമായി തന്നെ 2023-ലെത്തുമ്പോഴേക്കും ആ മേഖലയിലടക്കം ഈ ട്രൈബ്സിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയിലടക്കം BJPക്ക് ഒരു വലിയ കടന്നുകയറ്റത്തിലേക്ക് 11-9 എന്ന് പറഞ്ഞാൽ നേരത്തെ 17 സീറ്റ് BJPക്ക് കോൺഗ്രസ് ലഭിച്ച സ്ഥലത്തു നിന്നാണ് 11-ലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് ആലോചിക്കണം. മറ്റു സ്ഥലങ്ങളിലൊക്കെ പരമ്പരാഗതമായി തന്നെ BJPക്ക് സ്വാധീനമുള്ള മേഖലകളാണ്, അത് തിരിച്ചുപിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ കൃത്യമായി ഒന്നാം ഫേസിൽ നടന്ന സ്ഥലത്തേക്ക് കോൺഗ്രസിന്റെ പരമ്പരാഗത ആധിപത്യ മേഖലയിലേക്ക് കടന്നു കയറാനും BJPക്ക് കഴിഞ്ഞു. തീർച്ചയായും അങ്ങനെയാണ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തടഞ്ഞ് BJP അധികാരം പിടിക്കുന്നത്. കോൺഗ്രസിന്റെ അവിടെ ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിരുന്നു. നിരവധിയായ കാര്യങ്ങൾ അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നു. പക്ഷേ അത്ഭുതകരമായ വിജയം BJP നേടിയത് ഛത്തീസ്ഗഡിൽ തന്നെയാണ്. നമുക്കിനി മിസോറാമിലേക്ക് പോകണം. മിസോറാമിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ്.